പാകിസ്ഥാന്റെ അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനം ഏത് ഫൈറ്റർ പൈലറ്റാണ് ആദ്യം തകർത്തത്? വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനോ അതോ വിംഗ് കമാൻഡർ അംജദ് ജാവേദോ? എന്തായാലും അമേരിക്ക തകർന്നടിഞ്ഞത് പാകിസ്ഥാൻ. രണ്ടും പാകിസ്ഥാന് നൽകിയത് കനത്ത നഷ്ടമായിരുന്നു. ആദ്യം 1987 പാകിസ്ഥാന് ഒരു F-16 വിമാനം നഷ്ടപ്പെട്ടുവെങ്കിലും 2019 അഭിനന്ദൻ വർധമാൻ റഷ്യൻ നിർമ്മിത P-73 മിസൈൽ തന്റെ MiG-21 നിന്നും തൊടുത്തുവിട്ടപ്പോൾ പാകിസ്ഥാന് നഷ്ടം ഒരു F-16 കൂടി തീർന്നില്ല. അഭിനന്ദൻ വർധമാനെ തടവിൽ വയ്ക്കാൻ തോന്നിയ ആ നിമിഷത്തെയും പാകിസ്ഥാൻ ഇപ്പോൾ ശപിക്കുന്നു. നയതന്ത്ര രംഗത്ത് ലോകത്തിനു മുന്നിൽ പാകിസ്ഥാൻ നാണം കെട്ടു. അഭിനന്ദൻ വർധമാനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വാഗ അതിർത്തിയിൽ ഇന്ത്യക്ക് കൈമാറി. അതിനു മുൻപ് 1987 ഏപ്രിൽ 29 സോവിയറ്റ് അഫ്ഗാൻ യുദ്ധസമയത്ത് പാകിസ്ഥാന്റെ F-16 ജെറ്റുകൾ സോവിയറ്റ് പിന്തുണയുള്ള അഫ്ഗാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുമായി തുടർച്ചയായ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരുന്നു. 14 നമ്പർ സ്ക്വാഡ്രനിലെ 2 F-16 അഫ്ഗാനിസ്ഥാനിൽ ബോംബിംഗ് ഓപ്പറേഷൻ നടത്തുന്ന 4 റഷ്യൻ MiG-23 വിമാനങ്ങളുടെ ഇടയിൽ ചെന്നുപെട്ടു. അഫ്ഗാന്റെ മിഗ് വിമാനങ്ങൾ ഒരു പാക് F-16 വെടിവെച്ചിട്ടു. പിന്നീട് അമേരിക്ക നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതായിരുന്നു. പാക് വിംഗ് കമാൻഡർ അംജദ് ജാവേദ് പറത്തിയ F-16 തൊടുത്ത സൈഡ് വിൻഡർ മിസൈൽ പാകിസ്ഥാന്റെ തന്നെ മറ്റൊരു F-16 പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ വിമാനം തകർന്നത്. അല്ലാതെ അഫ്ഗാന്റെ MiG-23 വിമാനങ്ങൾ തകർത്ത് അല്ല. അങ്ങനെയെങ്കിൽ ആരാകും F-16 വിമാനം ആദ്യമായി തകർത്തത്? വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനോ അതോ വിംഗ് കമാൻഡർ അംജദ് ജാവേദോ? ഇനി പാകിസ്ഥാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന അവശേഷിക്കുന്ന 38 F-16 വിമാനങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയുടെ എതിർപ്പിനെ അവഗണിച്ച് പാകിസ്ഥാന് നൽകിയ F-16 ഫാൽക്കൺ യുദ്ധവിമാനങ്ങൾ നവീകരിക്കാൻ അടിയന്തരമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? അതിനുള്ള ഉത്തരം അല്പസമയത്തിനകം പറയാം. ദി ഹോട്ടസ്റ്റ് ഫൈറ്റർ പ്ലെയിൻ ഇൻ ദ വേൾഡ്, but the capabilities are more exaggerated. It's F-16 fighting falcon. പക്ഷെ പാകിസ്ഥാന് നൽകിയ F-16 fighting falcon വിമാനങ്ങളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പുകയുന്നുണ്ടല്ലോ. പാകിസ്ഥാൻ വ്യോമസേനയുടെ അഭിമാനമായ F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ അഫ്ഗാൻ ആകാശത്ത് നിന്ന് തകർന്നു വീണ 1987 മുതൽ പാകിസ്ഥാനും അമേരിക്കയും തല പുകയുകയാണ്. എന്താണ് ആ വിമാനത്തിന് സംഭവിച്ചത് എന്നറിയാൻ അതിനുള്ള ഉത്തരം കിട്ടുവാൻ ഇത്രയും കാലമെടുത്തുവോ? അഫ്ഗാന്റെ MiG-23 വിമാനങ്ങൾ അഫ്ഗാൻ അതിർത്തി കടന്നു കയറിയ F-16 വിമാനത്തെ വെടിവെച്ചിട്ടു എന്ന് സിമ്പിളായി പറയാം. അങ്ങനെ അഫ്ഗാന്റെ മിഗ് വിമാനങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊടുക്കുന്നവയാണോ അമേരിക്കൻ നിർമ്മിത പാക് F-16 വിമാനങ്ങൾ? അങ്ങനെയെങ്കിൽ എന്ത് വിശ്വാസ്യതയാണ് ആ വിമാനങ്ങൾക്ക്? എന്നാൽ ഈ അടുത്ത കാലത്ത് നടന്ന പല കാര്യങ്ങളും F-16 വിശ്വാസ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ്. പാകിസ്ഥാന്റെ മറ്റൊരു വിമാനം റൺവേയിലേക്ക് ഓടിക്കേറിയ പന്നിയെ ഇടിച്ച് തകരാറിലായി. തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഡച്ച് എയർഫോഴ്സ് അടുത്തിടെ അതിന്റെ 200 F-16 നിലത്തിറക്കി. ഇതൊക്കെ അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. F-16 വിശ്വാസ്യതയ്ക്ക് ഏറ്റവും വലിയ ആഘാതം സംഭവിച്ചത് ഫ്ലോറിഡയിലെ ഒരു ഫെഡറൽ ഡിസ്ട്രിക്ട് ജൂറി അടുത്തിടെ F-16 വിമാന അപകടത്തിൽ മരിച്ച ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് പൈലറ്റിന്റെ വിധവയായ ക്യാപ്റ്റൻ ടെഡ് ഹാർഡുവലിന് $3.1 മില്യൺ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതോടെയാണ്. ദക്ഷിണ കൊറിയയിലായിരുന്നു അപകടം. വിമാനത്തിന്റെ നിർമ്മാതാക്കളായ USAF ജനറൽ ഡൈനാമിക്സും അമിതമായി മരുന്ന് കഴിച്ച പൈലറ്റിന്റെ പിഴവുകളാണ് അപകടത്തിന് കാരണമെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ പൈലറ്റിന്റെ ഭാര്യ ജാനറ്റ് വിമാനം മോശമായി രൂപകൽപ്പന ചെയ്യുകയും വയർ ചെയ്യുകയും ചെയ്തതാണെന്ന് ആരോപിച്ച് ജനറൽ ഡൈനാമിക്സിനെതിരെ കോടതിയെ സമീപിച്ചു. കോടതിയാകട്ടെ വിധിന്യായത്തിൽ ഇലക്ട്രോണിക് വിമാനത്തിലെ വയറിംഗ് മുഴുവൻ വളരെ മോശമാണെന്ന് വിധിച്ചു. അത് ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിച്ചു. അതാണ് അപകടത്തിന് കാരണമെന്നും കുറിച്ച് അങ്ങനെ F-16 അപകടങ്ങളെയും വഴിതെറ്റിയ മിസൈലുകളും പെന്റഗണിൽ അമ്പരപ്പിന് കാരണമാവുകയായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാന്റെ പക്കൽ അവശേഷിക്കുന്ന 38 F-16 വിമാനങ്ങളെയും ആധുനികവൽക്കരിക്കുക എന്ന പേരിൽ ആ വിമാനങ്ങളിലെ തകരാറുകൾ അടിയന്തരമായി പരിഹരിക്കാൻ US ഭരണകൂടം തിടുക്കത്തിൽ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. എന്തിനാണ് അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്നത്, ഇന്ത്യ ഇത്രത്തോളം എതിർക്കുന്നത്? അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങളെ ഇന്ത്യ ഭയക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. F-16 ചാരമാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട്.
അമേരിക്കൻ നിർമ്മിത F-16 പോർവിമാനങ്ങളെ വെടിവെച്ചിടാൻ ഇന്ത്യ വാങ്ങിയ റഷ്യൻ വ്യോമ പ്രതിരോധ ടെക്നോളജി S-400 ധാരാളം ആണെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ കൈവശമുള്ള പോർവിമാനങ്ങൾ അതിർത്തി ലംഘിച്ചാൽ നിമിഷ നേരത്തിനുള്ളിൽ വെടിവെച്ചിടാൻ ഇന്ത്യക്കും സാധിക്കും. പാകിസ്ഥാന് എതിരായ വ്യോമ പോരിൽ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുക ഇന്ത്യൻ വ്യോമസേനയുടെ കുന്തമുന ആയുധമാക്കിയ റഫാൽ ആയിരിക്കുമെന്നാണ് മുൻ എയർ ചീഫ് മാർഷൽ BS ധനോവ ഒരിക്കൽ പറഞ്ഞത്. യുദ്ധത്തിന്റെ ഫലം തീരുമാനിക്കാൻ ശേഷിയുള്ള ഒരു ഗെയിം ചേഞ്ചറാണ് ഇന്ത്യ വാങ്ങിയ റഫാൽ പോർവിമാനം. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ അത്യാധുനിക റഫാൽ ഫൈറ്റർ ജെറ്റുകൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ചതാണ്. ഇന്ത്യൻ ആയുധശാലയിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളാണ് SU-30 MKI. ഇതോടൊപ്പം റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി എത്തുന്നതോടെ വ്യോമസേന ശക്തമാകും. വിവിധ ആയുധങ്ങൾ ഉൾക്കൊള്ളുന്ന മൾട്ടി റോൾ യുദ്ധവിമാനമാണ് റഫാൽ. വ്യോമ മേധാവിയും ഇടപെടൽ, ആകാശ നിരീക്ഷണം, ഗ്രൗണ്ട് സപ്പോർട്ട്, ആഴത്തിലുള്ള സ്ട്രൈക്ക്, ആന്റി ഷിപ്പ് സ്ട്രൈക്ക്, ന്യൂക്ലിയർ പ്രതിരോധ നീക്കങ്ങളും നടത്താൻ ശേഷിയുള്ളതാണ് റഫാൽ. രണ്ട് സ്നേക്മ M88 എഞ്ചിനുകളാണ് റഫാലിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. നാല് മിസൈലുകളും ഒരു ഡ്രോപ്പ് ടാങ്കും വഹിക്കുമ്പോൾ M88 റഫാലിനെ സൂപ്പർ ക്രൂസ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. സ്പെക്ട്രാക്ക എന്ന സംയോജിത പ്രതിരോധ സഹായ സംവിധാനമാണ് റഫാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിമാനത്തെ വായുവിലൂടെയും നിലത്തു നിന്നുമുള്ള ഭീഷണികളിൽ നിന്നും സംരക്ഷിക്കും. കണ്ടെത്തൽ, ജാമിംഗ്, ഡെക്കോയിങ് എന്നിവയുടെ വിവിധ രീതികൾ സംയോജിപ്പിച്ചിരിക്കുന്ന, കൂടാതെ പുതിയ ഭീഷണികളെ അഭിമുഖീകരിക്കുന്നതിന് വളരെ ഉയർന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാവുന്ന തരത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ F-16 നേരിടാൻ റഷ്യൻ നിർമ്മിത സുഖോയ് പോർ വിമാനങ്ങൾ തന്നെ ഇന്ത്യക്ക് ധാരാളമാകും. സുഖോയ് ഡിസൈൻ ബ്യൂറോയും ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും തമ്മിലുള്ള ഇന്തോ റഷ്യ സംയുക്ത സംരംഭത്തിന്റെ ഫലമാണ് IAF ഇരട്ട സീറ്റർ മൾട്ടിഡോർ യുദ്ധവിമാനം. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളിലൊന്നാണ് Sukhoi-30 MKI. സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ വഹിക്കുന്നതിനായി വ്യോമസേന 40 Sukhoi-30 MKI പരിഷ്കരിച്ചത്. മിസൈലുകളും ബോംബുകളും വഹിക്കാൻ ശേഷിയുള്ള 12 ഹാർഡ് പോയിന്റുകളും ഈ യുദ്ധവിമാനത്തിനുണ്ട്. വിമാനത്തിൽ തരംഗ് റഡാർ മുന്നറിയിപ്പ് റിസീവറും ഇലക്ട്രോണിക് വാർഫെയർ ജാമറുകളുമുണ്ട്. 21.9 മീറ്റർ നീളവും 6.4 മീറ്റർ ഉയരവുമുള്ള സുഖോയി 30 MKI 14.7 മീറ്റർ ചിറകുണ്ട്. രണ്ട് L-31 FP ടാർബോ ജെറ്റ് എഞ്ചിനുകൾ പ്രയോഗിച്ച് പ്രവർത്തിക്കുന്ന Su-30 MKI മണിക്കൂറിൽ 2120 കിലോമീറ്റർ വേഗത്തിൽ എത്താനും സെക്കൻഡിൽ 300 മീറ്റർ വേഗത്തിൽ കുതിച്ചു കയറാനും കഴിയും. ഒരു തവണ ഇന്ധനം നിറച്ചാൽ ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ സഹായത്തോടെ 3000 കിലോമീറ്റർ ദൂരം പറക്കാനും സാധിക്കും. ഇൻഫ്ലൈറ്റ് ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനത്തോടെ ഇതിന്റെ പരിധി 8000 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാം. സുഖോയി 30 MKI 11 മുതൽ 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കും. അതായത് സെക്കൻഡിൽ 300 മീറ്റർ വേഗത്തിൽ മുകളിലേക്ക് ഉയരാൻ കഴിയും. അമേരിക്ക പാകിസ്ഥാന് സഹായം നൽകുന്നതിൽ ഇന്ത്യ തരിമ്പ് പോലും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 2019 February 27 അതിർത്തിയിലെ ഡോഗ് ഫൈറ്റിൽ പാകിസ്ഥാന്റെ F-16 പോർ വിമാനം തകർത്തതിന് ഇന്ത്യൻ വ്യോമസേന നൽകിയ തെളിവ് തന്നെയാണ് അത്. എല്ലാ കാലത്തും പാകിസ്ഥാനുമായുള്ള ബന്ധത്തിലെ അമേരിക്കയുടെ തുറപ്പുചീട്ടായിരുന്നു F-16 യുദ്ധവിമാനങ്ങളുടെ വിതരണവും അവയ്ക്കായുള്ള തുടർ സഹായങ്ങളും. 1980കളിലും പിന്നീട് 1990കളിലുമായാണ് അമേരിക്ക ഈ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് കൈമാറിയത്. പാകിസ്ഥാൻ വ്യോമസേനയുടെ നിർണായക ശക്തിയായി ഈ യുദ്ധവിമാനങ്ങൾ പിന്നീട് മാറി. അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിലെ നിർണായക ഘടകങ്ങളിൽ ഒന്നായി ഈ വിമാനങ്ങൾ മാറി. പിന്നീട് 2018 ഡൊണാൾഡ് ട്രംപ് ഇത്തരം സഹായങ്ങൾ നൽകുന്നത് അവസാനിപ്പിച്ചതോടെയാണ് ഈ ബന്ധത്തിന് ഇളക്കം തട്ടിയത്. ഇപ്പോൾ ഈ പാക്കേജ് നൽകുന്നതിലൂടെ പാകിസ്ഥാന് മേലുള്ള സ്വാധീനം വീണ്ടും ഉറപ്പിക്കാനുള്ള ബൈഡൻ സർക്കാരിന്റെ ഇടപെടൽ കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ കാലാവസ്ഥയിലും രാത്രിയും പകലും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇവയാണ് F-16 യുദ്ധവിമാനങ്ങൾ. ആക്രമണങ്ങൾ തടയുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും F-16 വിമാനങ്ങൾ ഉപയോഗിക്കാനാകും. ഇന്ത്യക്ക് എതിരായ നീക്കങ്ങൾക്കും പാകിസ്ഥാൻ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മിറാജ് 2000, MiG-27, MiG-29, ജാഗ്വർ, തേജസ്, MiG-21 തുടങ്ങിയ പടക്കുതിരകൾ ഉള്ളപ്പോൾ ഇന്ത്യ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് നിസ്സംശയം പറയാം. എന്തുതന്നെയായാലും അമേരിക്കയുടെ ഈ ചെറിയ സഹായം കൊണ്ട് പാക് വ്യോമസേനയിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. F-16 പരിശീലന പറക്കലിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റാൻ ഈ ഫണ്ടിങ്ങിന് സാധിക്കും. F-16 അറ്റകുറ്റപ്പണികളും അമേരിക്കൻ പിന്തുണയും വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാന്റെ പ്രതിരോധ മേഖലയ്ക്ക് കാര്യമായി ഒന്നും സംഭാവന ചെയ്യില്ല എന്ന് തന്നെയാണ് കരുതുന്നത്.
ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.